ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ മക്കളെ, ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ ഞായറാഴ്ച ഇതാ ഞാൻ ദിവസം രാവിലെ കൊയ്യപ്പം ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അത് കൊയ്യപ്പത്തിന് വെച്ചിട്ട് ഞാൻ അരിയൊന്നും വെള്ളത്തിലിട്ടില്ല. ഇന്നലെ ദോശക്കിട്ട് ദോശക്ക് അരക്കാൻ വേണ്ടിയിട്ടേ ഞാൻ ഇന്നലെ അരി വെള്ളത്തിട്ടീന്. അപ്പോൾ അതിൻ്റെ ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിന്. അപ്പോൾ അതിൽക്ക് രണ്ട് ഏലക്കായും പിന്നെ ഇട്ട് അരച്ചു. എന്നിട്ട് ശർക്കര ഒക്കെ ഒന്നിട്ട് ഉരുക്കിയിട്ട് കുറച്ച് നല്ല ജീരകവും ചതച്ചിട്ട് അങ്ങോട്ട് കൂട്ടി വെച്ച മാവാണ് ഇട്ടത്. കുറച്ച് തന്നെ ഉള്ളു, കണ്ടില്ല. അപ്പം എനിക്കിങ്ങനെ തോന്നി നെയ്യപ്പം ചുട്ടാലോ. അപ്പം നെയ്യപ്പം ചുട്ടാലോ എന്ന് കരുതിയപ്പം അതിനുള്ള മാവ് റെഡി ആയില്ല. കാരണം എന്താ വെച്ചാൽ അത് കുറച്ച് നല്ലോണം കട്ടി വേണം. പിന്നെ കുയ്യപ്പത്തിനാണെങ്കിലും കലത്തപ്പത്തിനാണെങ്കിലും ഇതാ അതുപോലെ ലൂസ് മതി. അപ്പം ഞാനിതാ ഒരു ട്രിപ്പ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നല്ല നാരെടുത്ത ഉഷാറ് കുയ്യപ്പം. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ നമുക്ക് രണ്ടാമത്ത് പറഞ്ഞു കൊടുക്കുക. അപ്പം ഇത് ഇൻഡാലിയ ചട്ടിയാണ് കേട്ടോ, അത് ഞങ്ങൾ അരക്കത്തെ ചട്ടിയാണ്. ഞാൻ അവിടുന്ന് അവിടെ കൊണ്ടുവരില്ല, ഇവിടെ കുയ്യപ്പം ചട്ടിയില്ല. അപ്പോൾ എന്താ പറയുക, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാലേ, ഇൻഡാലിയ ചട്ടി ആവുമ്പോൾ നല്ല ഉഷാറാണ് ഉണ്ടാക്കാനൊക്കെ. പക്ഷേ എന്താ ചൂടിങ്ങോട്ട് കയറിയാലേ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് ആവും. അതുപോലെ ഇപ്പം ഞാൻ ആദ്യം ചുട്ടതേ പെട്ടെന്ന് ഇങ്ങോട്ട് ആയിട്ട് നല്ലോണം ചൂടായി. പക്ഷേ ഓയിലുണ്ടല്ലോ, നമ്മളിങ്ങനെ ഈ കുയ്യപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ മേലെ ഇങ്ങനെ ഓയിൽ ഇങ്ങനെ പാകി നിൽക്കണം. അങ്ങനെ ആവുമ്പോൾ ഉണ്ടല്ലോ ഒന്നും പിടിക്കില്ല. അപ്പോൾ നമ്മളെ കുയ്യപ്പത്തിൻ്റെ പാകുന്നതും റെഡി വെക്കണം. അപ്പോൾ ഞാൻ എപ്പോഴും ഈ ഒരു ചട്ടി കൊടുന്നാണ് ഉണ്ടാക്കുന്നതാണ്. ഇതാണ് പാകം. മദ്രസ വന്നിട്ട് നമ്മളെ ശിവൻ പോകുന്നവിടെ ചായക്ക് കാത്തിക്കുന്നുണ്ട്. പിന്നെ ശിവനാണെങ്കിലും ട്യൂഷനുണ്ട്. ഓൾക്കുള്ള ചായ കട കൊടുക്കട്ടെ. ഒരാളിതാ പണി മാറ്റി വന്നാണ്ട് ഇങ്ങനെ വണ്ടി തുടക്കാൻ കേട്ടാ. കയ്യിനൊക്കെ ഒരു പണിയൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നിട്ടുണ്ട്. കയ്യാണ് ചാണി പണിയേറ്റി വന്ന്. ഇതാ അങ്ങനെ വരുന്ന വഴി തന്നെ അങ്ങനെ ഹോസ്പിറ്റലൊക്കെ കയറിക്കാണ്ടേ കൈ ചെറുതായിട്ടൊന്ന് പെട്ടി കൊണ്ടാണ്. പെട്ടി പറഞ്ഞാൽ കോഴി ഇറക്കുമ്പോളേ കോഴിപ്പെട്ടി ഇങ്ങനെ തൊലി ഇങ്ങനെ ചെറുതായി പോയുള്ളൂ കേട്ടോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുത്താൽ അവിടെ ഇവിടെ ഒന്നും തട്ടണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാ ഞാൻ ഇവിടെ മീൻ മുറിച്ചാൽ മണിക്ക് നിൽക്കുകയാണ്. അവനിപ്പോൾ ഏതായാലും ക്യാമറമാൻ എത്തിക്കണ്. ഒരു മൂടലാണ് കേട്ടോ, വെയിൽ ഇത്ര നേരം നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ മൂടിക്കൊണ്ടാണ്. അപ്പോൾ നമുക്കിതാ മാന്തളാണ് കേട്ടോ, നല്ല വലിയ മാന്തൾ. ഇന്നലെ വാങ്ങിച്ചാണ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ, കുറച്ച് നേരമായി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട്. അപ്പോൾ ഇത് ഞാൻ നന്നാക്കട്ടെ, അതുകൊണ്ട് നല്ലൊരു മുളക് കറി ഉണ്ടാക്കണം. എന്താ പൊന്നു, അത് മേത്ത് മുട്ടിയാ മതി. മാന്തളും മുളകിട്ടതും പയറുപ്പേരും അല്ലേ. ഇപ്പൊ വലുത് വളരെ കുറവാണ്. മീൻ വളരെ കുറവാണ്. നിന്നന്വേഷിച്ചാണ് ഉമ്മ കൂക്കെടുക്കുവോ? ഭയങ്കര പേടിയാ ഉമ്മ കൂക്കുമ്മനെ പേപ്പിച്ചടേ. ഇത് കൊണ്ട് എവിടുന്നെങ്കിലും വിട്ടെന്ന് കാണിച്ചു കൊടുത്താ മതി. അപ്പൊ ഞാൻ നാളെ പോകാൻ പറഞ്ഞു കൊണ്ടുപോവാ. അപ്പൊ മഴ എന്തൊക്കെ ആവുമ്പോ കേക്കുന്നായിരിക്കും. ഓർക്കും ജീവിക്കണ്ടേ. കഴിഞ്ഞോ? നന്നാക്കി കഴിഞ്ഞോ? ഈ മീൻ സുറുക്ക് വെച്ച് വേണ്ട ആവശ്യമുണ്ടോ? സുറുക്ക് വെച്ച് വേണ്ട ആവശ്യമുണ്ടോ? അറിയില്ല എന്താ സാധനം കേട്ടാൽ പോകുന്നത്.
അപ്പൊ ഇതാ ഞാൻ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഉരുളി ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഉരുളിയൊക്കെ നല്ലോണം ചൂടായ സമയത്ത് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉലുവ ഓട്ടിക്കണ്ട. മൺചട്ടി ഒക്കെ ഉണ്ട്, എന്നാലും മൺചട്ടിയിൽ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്, ഉരുളിയിൽ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഉള്ളിയും തക്കാളിയും ഒക്കെ നല്ല വയറ്റെടുക്കാൻ ഉരുളിയാവുമ്പോണ്ടല്ലോ നല്ല ഇതാണ്. അപ്പൊ ഇതാ ഉലുവ പൊട്ടിയിട്ടുണ്ട്. നമുക്ക് വലിയുള്ളി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയൊരു വലിയുള്ളിയാണ് കേട്ടോ. അപ്പൊ പിള്ളേർ പോലെ ഇങ്ങനെ ഇതാ നമുക്ക് ഇഞ്ചി ഉണ്ട്, ചെറുതായി അരിഞ്ഞത് ചോർക്ക. അതുപോലെ തന്നെ ഒരു അഞ്ചാറ് വലിയ വെളുത്തുള്ളി ഉണ്ടല്ലോ, അതും കൂടെ ചതച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറി ഇട്ടുണ്ടല്ല. ഉള്ളി വാടി വന്നിട്ടുണ്ട്. നമുക്കുണ്ടല്ലോ തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി രണ്ട് വലിയ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാ നമ്മളെ തക്കാളി ഉള്ളിയൊക്കെ നല്ലോണം വാടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പൊടിയാളം ഇട്ട് കൊടുക്കട്ടോ. അപ്പൊ പൊടിയാളം നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ചെറിയൊരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി, രണ്ട് ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മസാലക്കത നല്ലോണം വഴറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് പുളിയോള വെച്ച് കൊടുക്കട്ട. കുറച്ച് വെള്ളം വെച്ച് കൊടുക്കും. അപ്പോൾ ഇവിടെ ഇതാ ചോറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ചോറാണ് കൂട്ടിയെടുക്കട്ടെ. അപ്പോൾ റേഷൻ അരിയാണ് കേട്ടോ കഴിഞ്ഞു. ഏതേലും ഞങ്ങൾക്കൊരു 4-5 കിലോന് റേഷൻ അരി ഒക്കെ കിട്ടുക. അപ്പോൾ അതേതേലും വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ പിടിയിൽ നിന്ന് കൊണ്ടുവരണം. അപ്പോൾ നല്ല അരിയാണ് കേട്ടോ പ്രാവശ്യം കിട്ടിയത്. അപ്പോൾ ഞാനൊന്ന് തളിച്ചിട്ട് റൈസ് കുക്കറിൽ വെക്കലാണ്. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ അങ്ങനെ എടുക്കും. അപ്പോൾ അതാണ്ടില്ലേ നല്ല ചോറാണ്. മറ്റേ റൈസ് കുക്കറിലൊന്നും വെക്കാൻ പറ്റില്ല. അങ്ങനെ അങ്ങോട്ട് വെച്ച് തളച്ച് കണ്ട് അച്ചേക്കാണ് പോയിട്ടണം. ഇതിപ്പോൾ അതിനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ കറി എല്ലാം തളിച്ചിട്ട് ഞങ്ങൾക്ക് മീറ്റ് കൊടുക്കാം. അപ്പോൾ നമ്മൾ മീൻ കറി ഇതാ ഇവിടെ ആയിട്ടുണ്ട്. നല്ല തളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് തീയൊക്കെ ഓഫാക്കി എടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇടയ്ക്ക് തുറന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. ഉപ്പ് കുറവായപ്പോൾ പിന്നെ എരിവോ ഇതൊക്കെ പാകാണ്. എരിവും പുളിയൊക്കെ പാകാണ്. ഉപ്പ് കുറവുള്ള ഇരാ ഇട്ട് കൊടുത്ത് നല്ല ഉഷാറ് മാന്തൽക്കറി ഇവിടെ ആയിട്ടുണ്ട്. നമുക്ക് അതിക്ക് കുറച്ച് പയറുപ്പേരി ഉണ്ടാക്കട്ട. അപ്പോൾ തീയൊക്കെ ഉണ്ട് ഓഫാക്കി കൊടുക്കുക. അപ്പോൾ ആ പയർ അരിഞ്ഞെടുക്കട്ടെ ഞാൻ.
ഉപ്പേരെ കടുപ്പത്താക്കിയാണ്, പിന്നെ ക്യാമറ കണ്ട് ഓഫാക്കി, പിന്നെ ഇപ്പം ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് നല്ല വെയിലല്ലേ, അപ്പോൾ കുറച്ച് തിരുമ്പാനും ഉണക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിനങ്ങോട്ട് നിന്ന് തിരുമ്പിക്കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ നമ്മൾ ഫുഡൊക്കെ കഴിച്ച്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.